ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മൈ ക്രിയേഷൻസ് പ്രീത എന്ന് പറയുന്ന ചാനലിൽ നിന്ന് ഞാൻ വാങ്ങിയിരിക്കുന്ന കുറച്ച് കുർത്തി ഫാബ്രിക്സ് ആണ്. അപ്പൊ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത് നമുക്ക് കണ്ടാലോ. സോ ഫസ്റ്റ് തന്നെ ഇതൊരു പ്ലെയിൻ കാന്ത കോട്ടൺ ആണ്, ഗ്രേ കളറിലുള്ള പ്ലെയിൻ കാന്ത കോട്ടൺ ആണ്. നോക്ക്, ഇതേപോലെ ലൈൻസ് പോകുന്നതിനാണ് നമ്മൾ കാന്ത കോട്ടൺ എന്ന് പറയുക. കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ ആണ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ്. ഇപ്പം ഈ ഒരു ത്രെഡ് ഇതേപോലെ പോയിരിക്കുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു തിക്നെസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് പ്ലെയിൻ കോട്ടനും പ്ലെയിൻ കാന്തയ്ക്കും പ്രിന്റഡ് കാന്തയ്ക്കും മൈ ക്രിയേഷൻസ് പ്രീത എന്ന് പറയുന്ന ചാനലിൽ സെയിം റേറ്റ് ആണുള്ളത്. പിന്നീട് ഒരു ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്, അതും കാന്ത കോട്ടൺ തന്നെയാണ്. ഇപ്രാവശ്യം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് മിക്കതും തന്നെ എല്ലാം തന്നെ കാന്ത കോട്ടനാണ്. ഒരെണ്ണം മാത്രമാണ് നോക്കുക, ഇതൊരു റയോൺ മെറ്റീരിയൽ, കോട്ടൺ റയോൺ എന്ന് പറയുന്ന രീതിയിൽ ഒരു ഫാബ്രിക്കാണ്. നോക്കുക, നല്ല ഫ്ലോവി ആയിട്ടുള്ള എന്നാൽ നല്ല തിക്നെസ് ഉള്ള മെറ്റീരിയലാണ്. നിങ്ങൾക്കിത് മെറ്റീരിയൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ കുറച്ചൊരു ഐഡിയ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല തിക്കായിട്ടുള്ളൊരു മെറ്റീരിയലാണ്, നല്ല ഫ്ലോവി ആയിട്ടുള്ള മെറ്റീരിയലാണിത്. അടുത്തതാണ് ഞാൻ മെയിനായിട്ട് നോക്കാൻ വാങ്ങിയിരിക്കുന്നത്, ഇത് ടോപ്പ് ആൻഡ് ബോട്ടം കൺസെപ്റ്റിൽ വാങ്ങിയിരിക്കുന്ന പ്രിന്റഡ് കാന്തയുടെ മെറ്റീരിയൽസ് ആണ്. നോക്കുക, ഇതാണ് അവരുടെ സൈറ്റിൽ, ഇത് മീറ്ററിന് 110 rupees ആണ്. ഒരു 10 meters above മേടിക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജസ് ഫ്രീ ആയിരുന്നു ഞാൻ വാങ്ങുമ്പോൾ. നിങ്ങൾ അവരുടെ ചാനല് പോയി നോക്കുക, ഡിസ്ക്രിപ്ഷനിൽ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ലിങ്കും എല്ലാം തന്നെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ നോക്കുക, ഫാബ്രിക്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെന്നുണ്ടെങ്കിൽ വാങ്ങി നോക്കുക. ഇത് നല്ല പ്യുവർ കോട്ടൺ ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. അപ്പോൾ കാന്ത കോട്ടൺ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ജയ്പൂർ കോട്ടൻ്റെ പോലെ തന്നെയാണ്, പക്ഷേ ഈ ഒരു വീവിംഗ് പോയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു ചെറിയൊരു തിക്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ലൈനിങ് ഇല്ലാതെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇത് ഞാൻ ഒരു ലെയർ എടുത്ത് കാണിക്കുകയാണ്. നോക്കുക, അങ്ങനെ ട്രാൻസ്പെറൻ്റ് ഒന്നൊരു പ്രശ്നമേ ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സമ്മർ ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല രീതിയിലുള്ള ഒരു ചോയ്സ് തന്നെയാണ് ഈ കാന്ത കോട്ടൺ മെറ്റീരിയൽസ്. സോ ഇതൊരു നേവി ബ്ലൂ അല്ല, കുറച്ചൊന്ന് റോയൽ ബ്ലൂ കലർന്നിട്ടുള്ളൊരു ബ്ലൂ, നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനുമാണ്. നല്ല ഭംഗിയുണ്ടത്. ഇത് രണ്ടും നിങ്ങൾക്ക് ടോപ്പ് തന്നെയായിട്ട് സ്റ്റിച്ച് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ബോട്ടം തന്നെ പല, ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് കുർത്തീസ് ആക്കണമെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ ഇത് ടോപ്പ് ഇത് ബോട്ടം ആക്കാം, നേരെ തിരിച്ചാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം. അടുത്തത് അവർ ആ വീഡിയോസിൽ കാണിച്ചപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ ഞാൻ ആദ്യം തന്നെ സെലക്ട് ചെയ്ത ഒരു കളർ ഇതാണ്. ഇതൊരു പീച്ച് ഷെയ്ഡാണ്. നോക്കുക, നിങ്ങളിപ്പോൾ കാണുന്നത് കുറച്ചും കൂടി ഒരു ഓറഞ്ചിഷ് ആയിട്ടുള്ളതായിരിക്കും, ഇത് കുറച്ചും കൂടി പിങ്ക് കലർന്നിട്ടുള്ള നല്ലൊരു പ്യുവർ പീച്ച് തന്നെയാണ് കേട്ടോ. നോക്കുക, ഇതിലൊരു ലീഫ് ടൈപ്പ് ഒരു ഡിസൈനൊക്കെ ഇതേപോലെ പോയിരിക്കുകയാണ്. നല്ല കളറും നല്ല ഡിസൈൻസും, കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനുമാണ്. അതിൻ്റെ ബോട്ടമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്, അവർക്ക് ബോട്ടം ആയിട്ട് ചെയ്യാവുന്ന രീതിയിൽ മെറ്റീരിയൽസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് നോക്കുക, ഒരു ലൈൻ ഡിസൈൻസ് വന്നിരിക്കുകയാണ്. എനിക്ക് ശരിക്കും നല്ല രീതിയിൽ ഇതിൻ്റെ ആ ഒരു കോമ്പിനേഷനെല്ലാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഇതാണ് രണ്ടാമത്തത്. അടുത്തതെന്ന് പറയുന്നതും ലാസ്റ്റായിട്ട് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഈ ഒരു പിസ്താ ഗ്രീൻ കളറിലുള്ളതാണ്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ചെറിയൊരു ഗ്രേ കളറായിട്ട് തോന്നാം, പക്ഷെ ഇത് ഗ്രേ അല്ല, ഒരു കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു കുറച്ചും കൂടി ഒരു ഗ്രീനിഷ്, ഒരു പിസ്താ ഗ്രീൻ കലർന്നിട്ടുള്ള കളറാണിത്. പിസ്താ ഗ്രീൻ ആണ്. നോക്കുക, ഇതിങ്ങനെ ഒരു മാംഗോ മോട്ടീഫൊക്കെ പോയിട്ട് ഒരുള്ളൊരു എന്താ പറയുക, ഒരു ചിക്കൻ സോറി ഒരു കലംകാരി ഡിസൈനായിട്ട് വരുന്നതാണ്. അതിനൊരു ബോട്ടം എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്ന അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണിത്. സോ രണ്ടും 2.5 വെച്ചിട്ട് എടുക്കണം, ഇവർക്ക് എടുക്കാം, അല്ലെങ്കിൽ മിനിമം 2 meters ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. നിങ്ങൾ തന്നെ കോണ്ടാക്ട് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ ചാനലിൻ്റെ അവരുടെ ചാനലിൻ്റെ ലിങ്കും ഡീറ്റെയിൽസും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. എന്തായാലും എന്താ പറയുക,
വിശ്വസിച്ച് വാങ്ങാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. എനിക്കിതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം തന്നെ ഞാൻ യൂസ് ചെയ്യുന്നതാണ്, എനിക്ക് വളരെ കംഫർട്ടബിളാണ്. അതേപോലെ തന്നെ നമുക്ക് ബാക്കി ചാനൽസ് ഇതേപോലെ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ചാനൽസിൽ നിന്ന് വളരെ റീസണബിൾ ആയിട്ടുള്ള, റീസണബിൾ എന്നല്ല വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഈ ഒരു ചാനലിൽ ഷുവറായിട്ടും മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടും. ഞാനിപ്പോൾ പല ചാനൽസിൽ നിന്ന് ഞാൻ ഫാബ്രിക്സ് വാങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം നോക്കുമ്പോൾ എനിക്ക് ഇവരുടെ ചാനലിലാണ് ഏറ്റവും കുറഞ്ഞ റേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ വാങ്ങിയിട്ടുള്ള ചാനൽസിൽ. ഇനി അതിൽ കുറവുള്ള ചാനൽസ് വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതിനകത്ത് എനിക്ക് വളരെയധികം വിശ്വസിച്ച് വാങ്ങാനും പറ്റുന്നുണ്ട്. ഫാബ്രിക്സ് നല്ല ക്വാളിറ്റി ഫാബ്രിക്സ് ആണ്, അതേപോലെ തന്നെ റേറ്റും വളരെ കുറവാണ്. സോ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ചാനലിൽ പോയി നോക്കുക. അതിൽ ഫാബ്രിക്സ് ഏതെങ്കിലും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫസ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാലോ വാങ്ങാലോ. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.